നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ്ത് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 6.1 ആണ്, നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആണ്. അതിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൻ്റെ മോഡലൊക്കെ കണ്ടുപോലെ, നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് എങ്ങനെ നമ്മുടെ ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് ചെയ്യാം നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ. ഇവർ ആർ ഇസ് ഈക്വൾ ടു 3 സെന്റിമീറ്ററിനെ കാരണം ആർ ഇസ് ഈക്വൾ ടു 4 സെന്റിമീറ്ററിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ആർ, റേഡിയസ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആറിന് വാല്യൂ കൊടുത്താൽ മതി. അപ്പം ആദ്യം നമുക്കതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കണേ അല്ലേ. അപ്പം നമ്മൾ എ എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് എടുത്തു. ലെറ്റ് എ ബി ദ ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പം നമുക്കിനി എന്താണ് എ എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് സർക്കിളിൻ്റെ? പൈ ആർ സ്ക്വയർ. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് ഈ ഫോർമുലയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. സർക്കിളിൻ്റെ ഏരിയ, സർഫസ് ഏരിയ, അല്ലെങ്കിൽ വോളിയം, ക്യൂബിൻ്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെ, അങ്ങനെ പല പല ഷേപ്പിൻ്റെ ചോദിക്കുമ്പം ആ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചത് അറിയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏരിയയുടെ ഫോർമുല പൈ ആർ സ്ക്വയറിന് എഴുതി. അപ്പോൾ നമുക്ക് ഡി എ ബൈ ഡി ആർ അല്ലേ, നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. അപ്പൊ ഡി എ ബൈ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ആർ. അപ്പൊ ഡി എ ബൈ ഡി ആർ അത് എഴുതിയത് എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വിറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. നമ്മുടെ ഡി ബൈ ഡി ആർ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ പൈ ആർ സ്ക്വയർ, അപ്പൊ ഇവിടെ വേരിയബിൾ ആറ് തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ വെറുതെ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ പൈ ആർ സ്ക്വയറിന് എന്ത് വരും? 2πr വരില്ലേ. അപ്പൊ പൈ ഇവിടെ നിർത്തി ആർ സ്ക്വയറിന്റെ 2r ഞാൻ ഒരുമിച്ച് 2πr എന്ന് എഴുതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആർ ഈക്വൾ ടു 3 വരുമ്പോഴും ആർ ഇസ് ഈക്വൾ ടു 4 സെന്റിമീറ്റർ വരുമ്പോഴും വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ആർ ഇസ് ഈക്വൾ ടു 3 സെന്റിമീറ്റർ കൊടുക്കാം. അപ്പം ഡി എ ബൈ ഡി ആർ ഇസ് ഈക്വൾ ടു 2π ഇൻറ്റു ആർ ഇസ് ഈക്വൾ ടു 3 സെന്റിമീറ്റർ, സോറി. അപ്പം 2π ഇൻറ്റു 3 എത്രയാണ്? 6π എന്ന് കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, ഏരിയ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? റേഡിയസ് ആണ്. അപ്പം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ ആണ് വരിക നമുക്ക് ആദ്യത്തെ. ഇനി രണ്ടാമത്തേല് ആർ ഇസ് ഈക്വൾ ടു എത്രയാ തന്നിരിക്കണേ? 4 സെന്റിമീറ്റർ. ആർ ഇസ് ഈക്വൾ ടു 4 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡി എ ബൈ ഡി ആർ എത്ര കിട്ടും നമുക്ക്? 2π ഇൻറ്റു 4, അതായത് 8π എന്ന് കിട്ടും. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ. അതെങ്ങനെ നോക്കുക? സെന്റിമീറ്റർ സ്ക്വയർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, അപ്പൊ ഏരിയയുടെ സെന്റിമീറ്റർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, റേഡിയസിന്റെ സെന്റിമീറ്റർ. അങ്ങനെയാണ് നമ്മൾ അവിടെ യൂണിറ്റ് എഴുതുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഈ നമുക്ക് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വോളിയം ഓഫ് എ ക്യൂബ്, കണ്ടോ നമുക്ക് ആ ഫോർമുല അറിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിംഗ് വെൻ ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് ഈസ് 12 സെന്റിമീറ്റർ. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് അവർ തന്നിട്ടുണ്ട്, അതേപോലെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ് അത് കണ്ടുപിടിച്ചിട്ട് നമുക്കതിൽ ലെങ്ത്തിന് 12. ഇപ്പം നമ്മൾ ആർ ഇസ് ഈക്വൾ ടു 3 ഉം 4 ഉം കൊടുത്ത പോലെ ആദ്യം റേറ്റ് കണ്ടുപിടിക്കുക, സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച്. എന്നിട്ട് നമ്മളതിൽ ലെങ്ത്തിന് 12 സെന്റിമീറ്റർ കൊടുത്താൽ മതി. അപ്പം ആദ്യം നമുക്ക് ആ ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട് അല്ലേ, വോളിയത്തിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം നമുക്ക് എന്തായിട്ട് എടുക്കാം? അപ്പോൾ ഇവിടെ ക്യൂബാണ്, വോളിയത്തിന് നമുക്ക് വി എന്നിട്ട് കൊടുക്കാം. അതിൻ്റെ ഫോർമുല എന്താ വരിക? എക്സ് ക്യൂബ്. ഒരു ലെങ്ത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എക്സ് ക്യൂബാണ്. അതുപോലെ സർഫസ് ഏരിയ നമുക്ക് എന്തായിട്ട് എടുക്കാം? എസ് ആയിട്ട് എടുക്കാം അല്ലേ. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു എസ്. അതിൻ്റെ ഫോർമുല എന്താണ്? 6x2. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അത് 6x2 ആണ്. അപ്പോൾ വോളിയം വി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡി വി ബൈ എന്ത് കിട്ടും? സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ടൈം ആണ്. ഡി വി ബൈ ഡി ടി ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? 8. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുക? വി ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുക? ഡി വി ബൈ ഡി എക്സ് നമുക്ക് എഴുതാൻ പറ്റില്ലേ, ഇല്ലേ. വി ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3x2. അതേപോലെ ഇവിടെയും നമുക്ക് ഡി എസ് ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ. ടി അല്ല, എക്സ് ആണ്, കാരണം ഇവിടെ 6x2. ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡി എസ് ബൈ ഡി എക്സ് ആണ് കാണുന്നത്. എത്രയാ? 6 × 2x, അതായത് 12x എന്ന് കിട്ടി. മനസ്സിലായല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കേണ്ടത് എന്താണ്?
rate of change of volume എത്രയാണ് per second, അതായത് ടൈമില, അതായത് ഡി വി ബൈ ഡി ടി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 8 cm³/s എന്ന് പറയുന്നത്. രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളെ ഫോർമുലയിൽ നിന്ന് എഴുതുന്നത് ഡി വി ബൈ ടി എക്സ് ആണ്, കാരണം എക്സ് ആണ് അവിടെ വേരിയബിൾ. നമുക്ക് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു കണ്ടോ ടൈം, അതായത് ഡി വി ബൈ ഡി ടി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഡി വി ബൈ ഡി ടി കാണാനുള്ള ഫോർമുല നമ്മൾ എന്തായിരുന്നു, ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അല്ലേ, ഡി എക്സ് ബൈ ഡി ടി. ഇതിൽ നമുക്ക് ഡി വി ബൈ ഡി ടി നമുക്ക് അവർ തന്ന 8 വാല്യൂ കൊടുത്തു. ഡി വി ബൈ ഡി എക്സ് നമ്മൾ ഈ ഫോർമുലയിൽ നിന്ന് കണ്ടുപിടിച്ച 3x² ഡി എക്സ് ബൈ ഡി ടി നമുക്ക് അറിയില്ല, അത് അവിടെ തന്നെ നിർത്തി. ഇതിൽ നിന്ന് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചുകൂടെ, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഈ 3x² നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നോ ഡിനോമിനേറ്റർ ആയിട്ട് വരും അല്ലേ, 8/3x² നമുക്ക് കിട്ടി. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന വോളിയത്തിന്റെ റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്. അപ്പൊ ആദ്യം അതിന്റെ റേറ്റ് കണ്ടുപിടിക്കാം. അതിന്റെ റേറ്റ് കാണണമെങ്കിൽ എങ്ങനെയാണ്, ഡി എസ് ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഫോർമുലയിൽ നിന്ന്, എത്രയാ 12x, 12x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി കണ്ടോ. നമ്മളിപ്പോൾ ഈ വോളിയത്തിന്റെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത് എത്രയാ, 8/3x² നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഒരു എക്സ് ഇവിടെ ക്യാൻസൽ ആവും, 3 ഇവിടെ 12 ഫോർ ടൈംസ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 32/x എന്ന് കിട്ടി. എത്ര കിട്ടി, 32/x എന്ന് കിട്ടി. ഇതെന്താണ് ഇതിന്റെ യൂണിറ്റ് വരിക, സെന്റിമീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ അല്ലേ, ബൈ സെക്കൻഡ്. കാരണം എന്താണ്, പെർ സെക്കൻഡ്, കാരണം ടൈമിലാണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമുക്ക് 32/x സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് സർഫസ് ഏരിയയുടെ റേറ്റ്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് വെൻ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ, ദ ലെങ്ത് ഓഫ് എനർജി ഇസ് 12 cm ആകുമ്പോൾ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കണേൽ നമ്മൾ എക്സിന് വാല്യൂ കൊടുക്കുക. അപ്പൊ ആദ്യം റേറ്റ് കണ്ടുപിടിക്കുക, പിന്നെ ഇങ്ങനെ വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സിനോ ആറിനോ ആ വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 32/12 എന്ന് കിട്ടി. 32/12 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോവില്ല അല്ലേ. ആദ്യം നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം, 4 പോവും അല്ലേ. 32 8 × 4 ഉണ്ട്, 12 3 times. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 8/3 നമുക്ക് എന്താ ഫോർ ഇത് വരിക യൂണിറ്റ്, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ എന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 12. എക്സ് ഇസ് ഈക്വൽ ടു 12 അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഇത്. മനസ്സിലായല്ലോ, മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആണിത്. തേർഡ് ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. Find the rate at which the area of the circle is increasing when the radius is 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സർക്കിളിന്റെ എന്താണ് ഏരിയ, ഏരിയയുടെ റേറ്റാ കണ്ടുപിടിക്കണേ. റേഡിയസിന് നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസിന് തന്നിട്ടുണ്ട്, ഏരിയയുടെ കാണണം. അപ്പൊ ആർ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ റേഡിയസ് ആയിട്ട് എടുത്തു. നമുക്ക് തന്നത് അവരെന്താണ്, ഡി ആർ ബൈ ഡി ടി അല്ലേ. റേറ്റ് ഓഫ് എന്താണ്, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് ഡി ആർ ബൈ എത്രയാണ് സെക്കൻഡിൽ, അപ്പൊ ഡി ടി അല്ലെ, ഡി ആർ ബൈ ഡി ടി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 3 cm/s എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഏരിയയുടെയാണ്. ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, എ. അതിന്റെ ഫോർമുല എന്താണ്, πr². അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡി എ ബൈ ഡി ആർ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ. ഈ ഫോർമുല വെച്ചിട്ട് എന്താണ്, 2πr. നമുക്ക് കാണേണ്ടത് എന്താണ്, റേറ്റ് ഓഫ് റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് എത്രയാണ് പെർ സെക്കൻഡിലാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഡി എ ബൈ ഡി ടി നമുക്ക് കാണേണ്ടത് കേട്ടോ, ഡി എ ബൈ ഡി ടി. ടൈമിന്റെ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി. ഡി എ ബൈ ഡി ടി എന്താണ്, ഡി എ ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി എ ബൈ ഡി ആർ നമ്മൾ ഫോർമുലയിൽ നിന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ, 2πr ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എത്രയാണ്, 3 ആണെന്നും കണ്ടു നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എത്ര കിട്ടി, 6πr എന്ന് കിട്ടി. എത്ര കിട്ടി, 6πr. ഈ 6πr ലെ
അവരെന്താ പറഞ്ഞിരിക്കണേ, വെൻ ആർ ഇസ് ഈക്വൽ ടു എത്രയാന്ന് അവർ തന്നിട്ടുണ്ട്, ആറ് ടെൻ ആണെങ്കിൽ എത്രയാണെന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ആറിന് നമ്മൾ വാല്യൂ കൊടുക്കുക. എങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇവിടെ അതിൽ ആറ് ടെൻ ആണെങ്കിൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സിക്സ് പൈ ഇൻറ്റു ടെൻ, അതായത് സിക്സ്റ്റി പൈ. യൂണിറ്റ് എന്താ പറയുക, നമുക്കിവിടെ ഏരിയ ആണ്. അപ്പം ഏരിയ എന്ന് പറയുമ്പം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ എത്ര ടൈമിൻ്റെ ആണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പം എങ്ങനെ യൂണിറ്റ് എഴുതാന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻഡ് എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജ് ഈസ് 10 സെന്റിമീറ്റർ ലോ. അപ്പൊ അതിന്റെ എഡ്ജ് അവിടെ ഇൻക്രീസ് ചെയ്യണം, അതിന്റെ ഒരു സൈഡ് അല്ലേ, അത് ഇൻക്രീസ് ചെയ്യണ റേറ്റ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എഡ്ജ് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. എഡ്ജ് നമ്മൾ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എഡ്ജിന്റെ ഇൻക്രീസിംഗ് ആണ് അല്ലെ, ഡി എക്സ് ബൈ പെർ സെക്കൻഡ്. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. എഡ്ജിന്റെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ക്യൂബിന്റെ വോളിയത്തിന്റെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ആ എഡ്ജ് എക്സ് ഈസ് ഈക്വൽ ടു 10 കൊടുത്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ വോളിയം നമുക്ക് എന്തായിട്ട് എടുക്കാം, വി ആയിട്ട് എടുക്കാം. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്, ക്യൂബിന്റെ എക്സ് ക്യൂബ് ആണ് അല്ലെ, എക്സ് ക്യൂബ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, ഡി വി ബൈ ഡി എക്സ് എത്ര കിട്ടും, 3x². പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താണ്, ഡി വി ബൈ ഡി ടി അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈമിന്റെ ആണ് കാണേണ്ടത്. അതെന്താ ഫോർമുല, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി വി ബൈ ഡി എക്സ് ഇപ്പൊ നമ്മൾ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, എത്രയാ, 3x². ഡി എക്സ് ബൈ ഡി ടി എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്, അവർ തന്നത് 3 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടി നമുക്ക് അവിടുന്ന്, 9x² എന്ന് കിട്ടി. എത്ര കിട്ടി, 9x² വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു എഡ്ജ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ, ഒരു എഡ്ജ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ റേറ്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 9 × x സ്ഥാനത്ത് 10 കൊടുക്കുക അല്ലേ, അപ്പൊ 10² അപ്പൊ എത്ര കിട്ടി, 900 വരൂല്ലേ. 10² എന്ന് പറയുന്നത് 100 × 9 900. നമ്മുടെ യൂണിറ്റ് വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് പെർ ടൈം ആയതുകൊണ്ട് പെർ സെക്കൻഡ്. കണ്ടു, വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക, അല്ലാതെ കാണാപ്പാടം പഠിക്കരുത് ഒരിക്കലും. അടുത്ത് നോക്കിയേ, എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വൈറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഈ ഒരു ഇതേപോലത്തെ ഒരു സെയിം മോഡൽ നമ്മൾ നമ്മുടെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളൊക്കെ കുളത്തിൽ പോയിട്ട് കല്ലൊക്കെ എടുത്ത് എറിയാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ വേവ് വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ സർക്കിൾ ഇങ്ങനെ വലുതായി വലുതായി കൊണ്ടിരിക്കും അല്ലേ. വലുതായി വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അതിന്റെ റേഡിയസ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ സ്റ്റോ കല്ലെടുത്ത സമയത്ത് വേവ്സ് മൂവ്സ് ഇൻ സർക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ റേഡിയസ് ആണ് അവർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, റേഡിയസിന്റെ ആണ്. ലൈറ്റ് ആർ എന്ന് പറയുന്നത് നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഡി ആർ ബൈ ഡി ടി, കണ്ടോ, ഇവിടെ പെർ സെക്കൻഡ് ടൈം ആണ്, 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആ റേഡിയസിന്റെ റേറ്റ് ആണ്. റേഡിയസ് ആണ് അവിടെ വലുതായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ വേവ്. ഇനി ആ സമയത്ത് ഈ വേവ് 6 8 സെന്റിമീറ്റർ ആണെങ്കിൽ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അപ്പൊ ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ നമ്മൾ സാധാരണ പോലെ എ ആയിട്ട് എടുത്തു. അതിന്റെ ഫോർമുല എന്താണ്, സർക്കിൾ ആണ് അല്ലെ, പൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് ഡി എ ബൈ ഡി ആർ കാണാലോ. നമ്മുടെ ഈ ഫോർമുല എന്ന് എത്രയാ, 2πr. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ഡി എ ബൈ ഡി ടി ആണ് അല്ലെ, ടൈമിനുള്ളതാ വേണ്ടത്. അപ്പം ഡി എ ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. കണ്ട, എല്ലാ പ്രോബ്ലം ഒരേപോലെ വരുന്നത്. ഡി എ ബൈ ഡി ആർ 2πr ആണ്, ഡി ആർ ബൈ ഡി ടി അവർ നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 10πr. ഏരിയ ആയതുകൊണ്ട് എന്തായിരിക്കും, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കണ്ടോ, നമ്മൾ യൂണിറ്റ് എഴുതിയത് 10πr സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. പക്ഷെ അവർ തന്നിട്ടുണ്ട് ആർ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ആവുമ്പോൾ എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 10π × ആറിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം, 8. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 80π സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 80π സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഈസി ആയല്ലോ. ഇനി നമുക്ക് 6th question.
റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റേഡിയസ് നമ്മൾ ആറിനെ നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്തു, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആ പറഞ്ഞിരിക്കണേ, അതായത് ഡി ആർ ബൈ പെർ സെക്കൻഡ്, ഡി ടി ടൈമിൽ എത്രയാണ് അത് റേറ്റ് ചേഞ്ച് ആവണേന്ന്, അതായത് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന വിവരം അപ്പൊ തന്നെ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇസ് സർക്കംഫറൻസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് അറിയേണ്ടത്. സർക്കംഫറൻസ്, സർക്കംഫറൻസ് നമുക്കൊരു സി ആയിട്ട് എടുക്കാം അല്ലെ, സർക്കംഫറൻസ് കണ്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഫോർമുല അറിയാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല അറിഞ്ഞാൽ വളരെ ഈസിയാ. എന്താ സർക്കംഫറൻസിന്റെ ഫോർമുല? 2πr. റേഡിയസ് എന്താ? സർഫസ് ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പൊ അതൊന്നും മറക്കരുത്. അപ്പൊ 2πr ആണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഡി സി ബൈ ഡി ആർ എഴുതാൻ പറ്റൂല്ലേ ഈ ഫോർമുലയിൽ നിന്ന് അല്ലെ? എന്താണ്? 2π അല്ലെ, 2π. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഡി സി ബൈ ഡി ടി ആണ് അല്ലെ, പെർ സെക്കൻഡ്. ടൈമിന്റെ നമുക്ക് വേണ്ടത് ഡി സി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി സി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി സി ബൈ ഡി ആർ നമ്മൾ ഫോർമുലയിൽ കണ്ടുപിടിച്ചു 2π ആണെന്ന്. ഡി ആർ ബൈ ഡി ടി അവർ നമുക്ക് തന്നിട്ടുണ്ട് 0.7 ആണെന്ന്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.4π എന്ന് കിട്ടും. എത്ര കിട്ടും? 1.4π. നമ്മളോട് സർക്കംഫറൻസ്, സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ അത് സെന്റിമീറ്റർ ആണ്, അല്ലാതെ ഏരിയ ആവുമ്പോഴാണ് സെന്റിമീറ്റർ സ്ക്വയർ, വോളിയം ആവുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ് വരും. ഇവിടെ സർക്കംഫറൻസ് ആയതുകൊണ്ട് വെറും സെന്റിമീറ്റർ പെർ ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1.4π സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ കണ്ടോ വളരെ ഈസി ആയി മനസ്സിലാക്കി. നമ്മളത് ചെയ്യുമ്പം നമുക്ക് ജസ്റ്റ് ആ ഫോർമുല, സിമ്പിൾ സിമ്പിൾ ഫോർമുലയാണ്, അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു, വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം ഈ ആറ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.